നമസ്കാരം. ഇന്ന് ക്രിക്കറ്റ് സ്റ്റോറി സംസാരിക്കാൻ പോകുന്നത് ഐ പി എല്ലിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങളെ പറ്റിയിട്ടോ അല്ല, മറിച്ച് ഇന്ത്യയുടെ സീനിയറായിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഫീൽഡ് ഔട്ടായി പോവുകയും പിന്നെ ശക്തനായി തിരിച്ചു വരികയും ഇപ്പോൾ വീണ്ടും വിമർശനങ്ങൾ നേരിടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. ആ താരം വേറെ ആരുമല്ല, മറിച്ച് ദിനേശ് കാർത്തികാണ്. ദിനേശ് കാർത്തിക് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഒരു 18-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അന്ന് ഇന്ത്യയിൽ ഏറ്റവും തരംഗമായി നിന്ന മറ്റൊരു ഇടം കൈയൻ വിക്കറ്റ് കീപ്പറിനൊപ്പം ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ആ ഇടം കൈൻ വിക്കറ്റ് കീപ്പറായിരുന്നു പാർത്ഥിവ് പട്ടേൽ. പാർത്ഥിവ് പട്ടേലിന് പകരമായി ദിനേശ് കാർത്തിക്കിനെ പരിഗണിച്ച് ഒരു ടെസ്റ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യ അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കുന്നു. മികച്ച പ്രകടനം തന്നെ അദ്ദേഹം അന്ന് കാഴ്ചവെച്ചു. ഒരുപക്ഷേ ഇന്ത്യൻ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി ഉയർന്നു വരാവുന്ന ഒരു പേരായി ദിനേശ് കാർത്തിക് മാറിക്കൊണ്ടിരിക്കവെയായിരുന്നു ഇന്ത്യയുടെ എക്കാലത്തെയും ചരിത്രമായി മാറിയ ഇന്ത്യയുടെ ശക്തനായ മഹേന്ദ്രസിംഗ് ധോണിയുടെ രംഗപ്രവേശം. മഹേന്ദ്രസിംഗ് ധോണിയുടെ നിഴലിൽ, അല്ലെങ്കിൽ മഹേന്ദ്രസിംഗ് ധോണി എന്ന കളിക്കാരൻ മുന്നിൽ നിൽക്കുമ്പോൾ ദിനേശ് കാർത്തിക്കിന് ഇന്ത്യൻ ടീമിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അത്ര പ്രബുലനായ ഒരു ഫീൽഡറല്ല, ഒരു ഓൾറൗണ്ടറല്ല, ബാറ്റിങ്ങിൽ പലപ്പോഴും തോൽവിയായി മാറിയിരുന്നു. അങ്ങനെ ദിനേശ് കാർത്തിക് ഇന്ത്യൻ ടീമിലെ സ്ഥിരം സാന്നിധ്യം പോയിട്ട് ഒരു അതിഥി സാന്നിധ്യം പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കളിക്കാരനായി ഒഴിവാക്കപ്പെട്ടു. ദിനേശ് കാർത്തിക് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ അവിടെ ഒരു വലിയ വിടവ് വന്നു എന്ന് പലരും ചോദിച്ചെങ്കിലും യാതൊന്നും സംഭവിച്ചില്ല. കാരണം പുതിയ പുതിയ കളിക്കാരെ ധോണി തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. പലതരത്തിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ വന്നു. ഈ തലമുറയിലുള്ള സഞ്ജു സാംസൺ, ഇഷാന്ത് കിഷൻ തുടങ്ങി പുതിയ പുതിയ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ വന്നു. പക്ഷേ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യ പരിഗണിച്ചത് ദിനേശ് കാർത്തിക്കിനെയാണ്. 2005 ഇന്ത്യൻ ടീമിലേക്ക് എത്തി ഏകദേശം 2008 തന്നെ വീണ്ടും പുറത്താവുകയും പിന്നെയും ഇന്ത്യൻ ടീമിൽ വല്ലപ്പോഴും തിരിച്ചു വരികയും ഒരു അതിഥി താരം പോലെ നിൽക്കുകയും, എന്നാൽ 2016 ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടപ്പോൾ ആ അവസരം വളരെ നല്ല രീതിയിൽ തന്നെ ദിനേശ് കാർത്തിക് ഉപയോഗിച്ചു. നിധാസ് ട്രോഫി മത്സരം ഫൈനൽ ബംഗ്ലാദേശിനെതിരെ നടക്കുമ്പോൾ ആ മത്സരത്തിൽ ദിനേശ് കാർത്തിക് നേടിയ ആ ഒരു സിക്സ്, അവസാന പന്തിൽ 5 റൺസ് വേണം ഇന്ത്യക്ക് വിജയിക്കാൻ എന്നുള്ള നിലയിൽ നിന്നപ്പോൾ അവസാനത്തെ പന്തിൽ സിക്സ് അടിച്ച് ദിനേശ് കാർത്തിക് ഇന്ത്യയെ വിജയിപ്പിക്കുകയായിരുന്നു. ആ മത്സരം ലൈവ് കണ്ട ഓരോ ഇന്ത്യക്കാരനും ആ രോമാഞ്ചം, ആ മത്സരത്തിനെ പറ്റി പറയുമ്പോഴുണ്ടായ ആ രോമാഞ്ചം ഒരിക്കലും നഷ്ടപ്പെടില്ല. വളരെ മികച്ച പ്രകടനമായിരുന്നു ദിനേശ് കാർത്തിക് അന്ന് നടത്തിയത്. ഒരുപക്ഷേ ദിനേശ് കാർത്തിക്കിൻ്റെ ബാറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ അന്ന് നാണം കെട്ട് ബംഗ്ലാദേശിന് മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നേനെ. വളരെ മികച്ച പ്രകടനം നടത്തി ദിനേശ് കാർത്തിക് അന്നു മുതൽ തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തി. എന്നാൽ വീണ്ടും ഇപ്പോൾ ദിനേശ് കാർത്തിക് തൻ്റെ നിറം മങ്ങിയ ഫോമിന് വേണ്ടി പഴി കേൾക്കുകയാണ്. 2016 T20 വളരെ മികച്ച പ്രകടനം നടത്തി ഫിനിഷർ എന്ന ഒരു പേര് ദിനേശ് കാർത്തിക് നേടിയെടുക്കുകയും അതുവഴി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരെ ദിനേശ് കാർത്തിക് എത്തിപ്പെടുകയും ചെയ്തിരുന്നു. കമൻട്രി പറഞ്ഞു തുടങ്ങി ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആവാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ദിനേശ് കാർത്തിക്കിന് വീണ്ടും ഒരു തിരിച്ചു വരവ് വന്നത്. ദിനേശ് കാർത്തിക് ആ തിരിച്ചു വരവ് ഉപയോഗിച്ചു. പക്ഷേ ദിനേശ് കാർത്തിക്കിന് യാതൊരു വിധത്തിലുമുള്ള ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും ദിനേശ് കാർത്തിക് പഴികേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മഹേന്ദ്രസിംഗ് ധോണിയെപ്പോലെ പ്രായം വെറും നമ്പറാക്കി മാറ്റാൻ ദിനേശ് കാർത്തിക്കിന് കഴിയുന്നുണ്ടാവില്ല. ദിനേശ് കാർത്തിക്കിൻ്റെ ഫിറ്റ്നസ്സിനെ പറ്റി യാതൊരു സംശയവുമില്ല. പക്ഷേ കൺസിസ്റ്റൻസി ഒരു സംശയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദിനേശ് കാർത്തിക് വീണ്ടും വീണ്ടും പഴി കേൾക്കാതെ മാന്യമായി തൻ്റെ കരിയർ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് മാച്ച് പോയിൻറ്റും പറയാനുള്ളത്. ദിനേശ് കാർത്തിക് കരിയർ അവസാനിപ്പിക്കാൻ പറയാൻ ഞങ്ങൾ ആരുമല്ല, എങ്കിലും ശ്രുതി നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് അവസാനിപ്പിക്കണമെന്ന ഒരു പഴയ പഴഞ്ചൊല്ലിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. ഈ ഒരു ഫോമിൽ ദിനേശ് കാർത്തിക് മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ ചരിത്രത്തിൽ നല്ല രീതിയിൽ ആരും മാർക്ക് ചെയ്യാൻ സാധ്യതയില്ല. ഒരുപക്ഷേ ദിനേശ് കാർത്തിക്കിൻ്റെ ടെക്നിക്കിലോ ദിനേശ് കാർത്തിക്കിൻ്റെ ഫിറ്റ്നസ്സിലോ ദിനേശ് കാർത്തിക് മുമ്പ് നേടിയിട്ടുള്ള പല റണ്ണുകളിലോ നമ്മൾ ആരും വിമർശിക്കാൻ
അർഹരല്ല. പക്ഷേ ഇപ്പോഴത്തെ ഫോമിൽ വെച്ച് ദിനേശ് കാർത്തിക് തൻ്റെ കരിയർ അവസാനിപ്പിച്ച് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ടെക്നിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ മാച്ച് പോയിന്റിന് പറയാനുള്ളത്.